നമസ്കാരം. മലയാളികളെ പറ്റിക്കാൻ വളരെ എളുപ്പമാണെന്ന് പറയാറുണ്ട്. ആട്, മാഞ്ചിയം, തേക്ക്, ഈട്ടി, വലമ്പരിശങ്ക്, ഇരുതലമൂരി, അതേപോലെ നിരവധി സംഗതികൾ ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിലേക്ക് മലയാളി നല്ല ഉഗ്രനായിട്ട് പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി വേറൊരു കൂട്ടരുണ്ട്, പറ്റിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന സ്ത്രീകളാണവർ. ഈ നിരയിൽ നമുക്കറിയാവുന്നത് സരിതാ നായരുണ്ട്, അതേപോലെ തന്നെ സ്വപ്ന സുരേഷുണ്ട്. ഈ ഒരു ശ്രേണിയിലേക്ക് പുതിയൊരാളും കൂടെ വന്ന് ചേർന്നിരിക്കുകയാണ്. ആളങ്ങ് ആലപ്പുഴയിൽ നിന്നാണ്, കുട്ടനാട് രാമങ്കരിയിൽ നിന്നാണ്. ആളുടെ പേര് സെസി സേവിയർ എന്നാണ്. ഈ സെസി സേവിയർ എന്ന ഈ വനിത LLB പൂർത്തിയാക്കിയിട്ടില്ല, എൻറോൾ ചെയ്തിട്ടില്ല. പക്ഷേ വർഷങ്ങളോളം ജില്ലാ കോടതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൂടാതെ ബാർ കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ അവർ വളരെ വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കുകയും ചെയ്തിരുന്നു. സ്വാഭാവികം, ജയിക്കുമല്ലോ. കാരണം മലയാളികളെ എന്തൊക്കെ പറഞ്ഞാലും വിദ്യാഭ്യാസമുണ്ട്, പ്രബുദ്ധതയുണ്ട്, വിവരമുണ്ട് എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ മലയാളികൾക്ക് സ്വതസിദ്ധമായിട്ടുള്ള ചില ദൗർബല്യങ്ങളുണ്ട്. ഈ ദൗർബല്യങ്ങളെ മുതലെടുത്ത് തന്നെയാണ് ഈ കേരളത്തിൽ സരിതാ നായരാണെങ്കിലും സ്വപ്നയാണെങ്കിലും ഇപ്പോൾ ഈ വന്ന സെസി സേവിയറാണെങ്കിലും മുതലെടുപ്പ് നടക്കുകയും പറ്റിക്കുകയും ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, പത്താം ക്ലാസ്സും ഗുസ്തിയും മാത്രമുള്ള സ്വപ്ന സുരേഷ് എന്ന വ്യക്തി തൻ്റെ വ്യക്തിഗത മികവുകൊണ്ട് മാത്രം, അക്കാദമിക്കലല്ല, വായിൽ കിടക്കുന്ന നാക്കിൻ്റെ മിടുക്ക് കൊണ്ട് മാത്രം മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഓഫീസിന് കീഴിൽ ഏകദേശം 2 ലക്ഷം രൂപയോളം ശമ്പളവും പറ്റി മാസങ്ങളും വർഷങ്ങളും ജോലി ചെയ്തതാണ് എല്ലാ മലയാളികളെയും പറ്റിച്ചുകൊണ്ട് തന്നെ. ഇപ്പോൾ ഈ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഈ വനിതയും, സെസി സേവിയർ എന്ന ഈ വനിതയും ഒരു സിസ്റ്റത്തിനെ തന്നെയാണ് മൊത്തത്തിൽ പറ്റിച്ചിരിക്കുന്നത്. കോടതിയെ പറ്റിച്ചിരിക്കുന്നു, ജഡ്ജിമാരെ പറ്റിച്ചിരിക്കുന്നു, കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ, അതായത് ക്വാളിഫൈഡ് ആയിട്ടുള്ള മറ്റു വക്കീലന്മാരെയും കൂടെ പറ്റിച്ചിരിക്കുന്നു. അതും കൂടാഞ്ഞിട്ട് ബാർ കൗൺസിലിൻ്റെ തിരഞ്ഞെടുപ്പിൽ അവർ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. അടിസ്ഥാനപരമായി അവർ കോൺഗ്രസ്സുകാരിയാണെന്ന് പറയപ്പെടുമ്പോൾ തന്നെ ഇവർക്ക് ഇതിനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് സഖാക്കളാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. അത് സ്വാഭാവികമായിരിക്കുമല്ലോ. കുറച്ച് തൊലിവെളുപ്പും കാണാൻ ഒരു ആനച്ചന്തമൊക്കെ ഉണ്ടെങ്കിൽ സഖാക്കൾ എപ്പോൾ സഹായഹസ്തവുമായിട്ട് മുന്നോട്ട് ചെന്ന് എന്ന് ചോദിക്കാതെ തന്നെ അങ്ങോട്ട് ചെന്ന് എന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഈ അടുത്തിടെ നടന്നിട്ടുള്ള പല സംഭവങ്ങളിലും നമുക്കത് നേരിട്ട് അറിയാവുന്നതാണ്. പ്രത്യേകിച്ചും ഒരു സ്ത്രീയാണ് ഇങ്ങനെ എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്നത് എങ്കിൽ, സരിതാ നായരുടെ കേസിലും നമ്മളത് കണ്ടതാണ്, സ്വപ്ന സുരേഷിൻ്റെ കേസിലും കണ്ടതാണ്, ഇപ്പോഴതാ ഈ പുതിയ വനിതയുടെ കേസിലും ഇത് തന്നെയാണ്. മലയാളികളുടെ വിധി ഇത് തന്നെയാണോ? നിരന്തരം ഇങ്ങനെ പറ്റിക്കപ്പെടുക, മലയാളികളുടെ ചില ദൗർബല്യങ്ങൾ മുതലെടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തരം സ്ത്രീകൾ മലയാളികളെ നിരന്തരമായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കുറേ കാലം സരിതാ നായരായിരുന്നു ചാനലുകൾക്കെല്ലാം വിഷയം. അത് കഴിഞ്ഞപ്പോൾ സ്വപ്ന സുരേഷായി. ഇനിയിപ്പോൾ ഈ സെസി സേവറിൻ്റെ കാര്യം എന്താകുമെന്ന് അറിയാൻ പറ്റില്ല. എന്തായാലും ഈ വ്യക്തി ഇപ്പോൾ ഒളിവിലാണ്. ഒരു സിസ്റ്റത്തിനെ തന്നെ നോക്കുകുത്തിയായി മാസങ്ങളും വർഷങ്ങളോളം പറ്റിച്ച് കോടതികളിൽ കയറി പലർക്കും വേണ്ടി വാദിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണെന്ന് ഓർക്കണം. പക്ഷേ ഇവർക്ക് അത്ര വലിയ ബുദ്ധിയുണ്ട് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയായിരുന്നെങ്കിൽ, തിരുവനന്തപുരത്ത് വന്നിരുന്നെങ്കിൽ ഇവിടെ ഒരു LLB കട, കളിയാക്കി പറയുന്നതാണ് ആൾക്കാർ, LLB കട, ആർക്ക് വേണമെങ്കിലും കൊടുക്കിട്ടാവുന്ന സർട്ടിഫിക്കറ്റുമായിട്ട് ഒരു ആളിവിടെ ഉണ്ടെന്നും, ആ ആളുടെ അടുക്കൽ ചെന്നിരുന്നെങ്കിൽ LLBയുടെ സർട്ടിഫിക്കറ്റ് നിസാരമായിട്ട് കിട്ടില്ലേ എന്നൊക്കെയാണ് ചില ആൾക്കാർ ഇങ്ങനെ കുശുംബോധി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സെസി സേവറിന് അതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമില്ലായിരുന്നു തോന്നുന്നു. ഉണ്ടായിരുന്നെങ്കിൽ അവർ അങ്ങനെയെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചു വെച്ചേനെ. എന്തായാലും നമ്മൾ മലയാളികൾക്ക് ഇതൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു, ഇങ്ങനെ നിരന്തരം പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. വെബ് ഡെസ്ക്, സത്യമായി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.